ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ലോക്കൽ ബോഡികളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ഓൺലൈനായി കണ്ടെത്താം എന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇപ്പറഞ്ഞ ലോക്കൽ ബോഡികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനും നിയമസഭ, പാർലമെൻറ്റ് എന്നിവിടങ്ങളിലേക്കുമൊക്കെ ഉള്ള തിരഞ്ഞെടുപ്പിന് സെപ്പറേറ്റ് വോട്ടേഴ്സ് ലിസ്റ്റുകളാണുള്ളത്. പ്രത്യേകം വെബ്സൈറ്റുകളുമാണ് ഇവയ്ക്കുള്ളത്. ഈ രണ്ട് വെബ്സൈറ്റുകൾ വഴിയും ഓൺലൈനായി ഇപ്പോൾ നമുക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓൺലൈൻ വീഡിയോകളൊക്കെ വോട്ടർ ഐ ഡി ഓൺലൈൻ എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമുക്ക് മൊബൈലിൽ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഗൂഗിളിൽ SEC കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SEC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ്. തുടർന്ന് നമുക്ക് വെബ്സൈറ്റ് ലഭിക്കും. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പോർട്ടൽ വഴി അറിയാൻ സാധിക്കുന്നത്. നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വോട്ടർ ഐ ഡിയും ഒക്കെ ലഭിക്കുന്നതിന് ECI.gov.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടുന്നത്. രണ്ട് വെബ്സൈറ്റുകൾ വഴിയും പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ വോട്ടർ സർവീസ് എന്ന് കാണാം. ആ വോട്ടർ സർവീസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ കുറേയധികം ലിങ്കുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെർച്ച് വോട്ടർ എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ അവിടെ ഒരു സെർച്ച് ലെൻസിൻ്റെ സിമ്പലുണ്ട്. ആ സിമ്പലിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജില്ല ആദ്യം രേഖപ്പെടുത്തിയതിന് ശേഷം തൊട്ട് താഴെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് ഇവയിൽ ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്നും ആ റൗണ്ട് എനേബിൾ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന ലിങ്കിൽ താഴെയായി ആരുടെ പേരാണോ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയേണ്ടുന്നത്, ആ ആളിൻ്റെ പേരോ ആ ആളിൻ്റെ വോട്ടർ ഐ ഡിയുടെ നമ്പരോ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ വന്ന് അവിടെ ക്യാപ്ചർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഡീറ്റെയിൽസ് കാണിക്കുന്നതും അവിടെ വാർഡിൻ്റെ പേരും പോളിംഗ് സ്റ്റേഷനും വീട്ടുപേരും പേരും വയസ്സും ഒക്കെ കാണിക്കുന്നതാണ്. ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടാതെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. വീണ്ടും നമ്മൾ നേരത്തെ സെർച്ച് വോട്ടർ നോക്കിയതിന് താഴെയായി വ്യൂ വോട്ടേഴ്സ് ലിസ്റ്റ് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല, അതേപോലെ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം വാർഡ്, പോളിംഗ് സ്റ്റേഷൻ, വോട്ട് ചെയ്യാൻ പോകുന്ന പോളിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതേപോലെ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്ത് കൊടുത്ത് താഴെ സെർച്ച് കൊടുക്കണം. അങ്ങനെ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു ലിസ്റ്റ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ പേര്, സീരിയൽ നമ്പർ, അതേപോലെ ഗാർഡിയൻ്റെ പേര്, ഹൗസ് നമ്പർ, വീട്ടുപേര്, അതേപോലെ തന്നെ ജെൻഡർ, വയസ്സ്, ഐ കാർഡ് നമ്പർ, ഇലക്ഷൻ ഐ കാർഡ് നമ്പർ തുടങ്ങിയവയൊക്കെ അടങ്ങിയ ഒരു ലിസ്റ്റാണ് ലഭിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് സീരിയൽ നമ്പർ, നമുക്ക് പുതിയതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ സീരിയൽ നമ്പർ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ.